സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. തിരുവില്ലാമല പട്ടിപ്പറമ്പ് MRNM LP സ്കൂളിലെ അധ്യാപികയായ MS പത്മശ്രീ ടീച്ചറുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ഉയർപ്പിന്റെ പൂക്കൾ എന്ന കവിതാ സമാഹാരം വടനംകുറിശ്ശിയിലെ അറബി ഗ്രന്ഥശാലയിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. തിരുവില്ലാമല പട്ടിപ്പറമ്പിലെ MRNM LP സ്കൂളിലെ അധ്യാപികയായ MS പത്മശ്രീ എഴുതിയ ഉയർപ്പിന്റെ പൂക്കൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. വടനംകുറിശ്ശി അറബി ഗ്രന്ഥശാലയിൽ വെച്ച് ഡോക്ടർ CP ചിത്രഭാനുവാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനായ ശ്രീധര വാര്യർ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ ആർദ്ര, ബ്രിജേഷ് മൊഴിയോട്ട്, ഗിരീഷ് വാങ്ങല്ലൂർ, ഗിരീഷ് രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. മൗനക്ഷതങ്ങൾ എന്ന പത്മശ്രീ ടീച്ചറുടെ കവിതാ സമാഹാരത്തിലെ ഒരു കവിത മോഹിനിയാട്ട രൂപത്തിൽ ഋഷിക പ്രഭാസിന്റെ നേതൃത്വത്തിൽ ദൃശ്യാവിഷ്കരണം നടത്തുകയും ചെയ്തു. ഇതുകൂടാതെ കവിതകളുടെ ആലാപനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിച്ച് സിന്ദൂരമണിഞ്ഞ മൗനമാവാറുണ്ട്. നീറിനീറിക്കിടന്ന കനലാളിക്കത്തി കഴിവെണ്ണീറായി പക തീർക്കാറുണ്ട്. മാനം തൊടാൻ പറന്നിറങ്ങി പാതിവഴിയിൽ ചിറകൊടിഞ്ഞ് കണ്ണീരൊലിപ്പിക്കാറുണ്ട്. കാനനത്തിൻ്റെ ആത്മാവിലേക്കിറങ്ങിച്ചെന്ന്
ഒറ്റയാൾ മരമായി മുറച്ചു മാറ്റപ്പെടാറുണ്ട്. അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് തീ കുണ്ടത്തിൽ ചാടി സതിയാചരിക്കാറുണ്ട്. വെള്ളരിപ്രാവായി ചമഞ്ഞ ചായം പൂശി ആടിത്തിമിർത്ത് മതിക്കാറുണ്ട്. ആനവട്ടവും പെഞ്ചാമരവും വീശി കാത്തു നിൽക്കുന്ന നിശകളിൽ മൂകസാക്ഷിയാ വാവിട്ടു കരയാറുണ്ട്. കാറ്റായി വീശിത്തുടങ്ങുമ്പോൾ കൊടുങ്കാറ്റായി തിരിച്ചടിച്ച് മൗനത്തിലേക്ക് വീഴാറുണ്ട്. വയൽ വരമ്പിൽ ഒറ്റക്കിരുന്ന് പടം വരച്ച് യക്ഷിക്കഥകളിൽ അലിഞ്ഞു ചേരാറുണ്ട്. ചുട്ടുപഴുത്ത വേനലിൽ മടയായി പെയ്ത് തീരുന്നതും കാറ്റ് സിന്ദൂരമണിഞ്ഞ മൗനം തടങ്കലിൽ കഴിയുന്നുണ്ട്. ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് കെ വി ഹരിദാസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സുകുമാരൻ, സി പി രാമൻ, പി പി വിജയൻ, വാസുദേവൻ, ഗ്രന്ഥശാല പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, വനിതാവേദി പ്രസിഡന്റ് സുപ്രിയ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സത്യത്തിൽ ചെറുപ്പത്തിൽ തന്നെ ചെറുതായി എഴുതുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ഉള്ള ഒരു സാഹചര്യം ഞങ്ങളുടെ ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊക്കെ വളർന്നത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, വസ്ത്രത്തിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതൊക്കെ പറയാൻ ഒരു മടിയില്ല. അങ്ങനെയുള്ള കഷ്ടപ്പാട് പെട്ട് ജീവിച്ച ആ കാലഘട്ടത്തിൽ എന്ത് കവിത എഴുതലൊന്നും അന്ന് അവിടെ ഒരു പ്രശസ്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു കവിതാ സമാഹാരം പുറത്തിറക്കാൻ കഴിയുമെന്ന് സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതിനൊക്കെ പ്രത്യേകം നന്ദി പറയേണ്ടത് സംഗീത് മാഷയെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്റെ ഓരോ കവിതകൾക്കും ഊർജം നൽകി അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും മാഷാണ്. ഓരോ കവിതാ മത്സരങ്ങൾക്ക് അയച്ച് ടീച്ചറുടെ കവിത നല്ലതാണ്, അത് ടീച്ചർക്ക് പറഞ്ഞാ മനസ്സിലാവില്ല പറഞ്ഞ അങ്ങനെ ഓരോ ഇതിലേക്ക് അയച്ചിട്ട് അതിന്ന് കിട്ടുന്ന പ്രോത്സാഹനങ്ങൾ, അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുസ്തകം അടിക്കാനുള്ള ഒരു പ്രേരണയാണ്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.